രാസപ്പടി വിവാദത്തിൽ വീണ വിജയനെ പിന്തുണച്ചും മാത്യു കുടൽനാടനെ വെല്ലുവിളിച്ചും സി പി എം വീണയും വീണയുടെ കമ്പനിയും കൃത്യമായി ഐ ജി എസ് ടി നൽകിയിട്ടുണ്ടെന്ന് എ കെ ബാലൻ പറഞ്ഞു രേഖ കാണിച്ചാൽ മാത്യു പൊതുപ്രവർത്തനം നിർത്തുമോ എന്നും ബാലൻ ചോദിച്ചു ഓരോരുത്തരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു മാസപ്പടിയിൽ വാക്പോരും കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ കമ്പനിക്ക് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി കിട്ടിയെന്ന ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലനുസരിച്ചുള്ള നികുതി വീണ അടച്ചോ എന്നതായിരുന്നു മാത്യുവിന്റെ ചോദ്യം കൊടുത്തതിന്റെ തെളിവാചരാക്കിയാൽ അദ്ദേഹം പൊതുപ്രവർത്തനം മാത്യുവിനെ കടന്നാക്രമിക്കുന്നതിനൊപ്പം ആദായ നികുതി തർക്കപരിഹാര ബോർഡിനെയും വിമർശിച്ചു വീണെ കേൾക്കാതെ എടുത്ത തീരുമാനമെന്നാണ് കുറ്റപ്പെടുത്തൽ കൂടി അന്വേഷണം തുടങ്ങിയിരിക്കെ വിവാദത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് സി പി എം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം ഉണ്ടായതിൽ ഉറക്കം നഷ്ടപ്പെട്ടവർ ആ ഉറക്കം കിട്ടാൻ എന്തെങ്കിലും മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ മാറ്റാൻ എന്തെങ്കിലും വ്യായാമം ചെയ്യുകയോ ചെയ്യുക എന്നല്ലാതെ അതിനിങ്ങനെ പിന്നാലെ നടന്നുകൊണ്ട് കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ആരുടെ കുടുംബത്തെയായാലും ചെയ്യാൻ ഈ സമൂഹം നന്നായിട്ട് മനസ്സിലാക്കും കൂടുതൽ ചോദ്യങ്ങൾക്കെല്ലാം പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞെന്ന് ആവർത്തിച്ചൊഴിയുന്നു ഐ ജി എസ് ടി ലൈവായാണ് ഇന്നലെ മാത്യു ധനമന്ത്രിക്ക് പരാതി നൽകിയത് പരാതിയിലെ തുടർ നടപടി ഒന്നും ഇതുവരെ ധനമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചിട്ടില്ല മറുപടി അനുസരിച്ച് തുടർ നീക്കത്തിനാണ് മാത്യുവിന്റെ ശ്രമം മാസപ്പെട്ടിത്തൊടാൻ ആദ്യം മടിച്ച കോൺഗ്രസ് ഇപ്പോൾ കുടൽനാഥന് നൽകുന്നത് പരിപൂർണ പിന്തുണ സി പി എമ്മിന്റെ ഏത് നേതാക്കന്മാർക്കും വന്ന് എന്റെ രേഖ പരിശോധിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം പിണറായി വിജയന്റെ മകൾക്കെതിരെ വന്നിരിക്കുന്ന ആരോപണത്തെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള നട്ടല് സി പി എമ്മിലുണ്ടോ കോൺഗ്രസ് നേതാക്കൾ കരിമണൽ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയതിനെ സുധീരനെ തള്ളി സുധാകരൻ ന്യായീകരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെ ന്യൂസ് തിരുവനന്തപുരം